യെസ്, നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ, അതിഥികൾ പറഞ്ഞതുപോലെ, ദേശീയതയാണ് നമ്മുടെ മുഖമുദ്ര, സഹിഷ്ണുതയാണ് ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ സമീപനം. എതിർ ശബ്ദങ്ങൾക്ക് പോലും ഞങ്ങൾ വേദി നൽകുന്നു, അവർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ അറിയുന്നതിൽ സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് കെ രാംകുമാർ, താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ അവഹേളിക്കപ്പെട്ട്, അവമാനിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു. അവരുടെ ശബ്ദം ശക്തമായി കേൾക്കാൻ തുടങ്ങിയത് ജനം ടി വി വഴിയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുവരെ അവരുടെ ശബ്ദം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അത്രമാത്രം പുച്ഛമായിരുന്നു അവരോട്. അവരുടെ അഭിപ്രായങ്ങൾ എത്ര വിലപ്പെട്ടതാണെങ്കിലും പറയാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല. മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അതൊരു തരം താന്ന അഭിപ്രായമാണ്. ഇന്ന് ആ വിഭാഗത്തിന് തല ഉയർത്തി നിന്നുകൊണ്ട് പറയാം, അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉള്ളിലൊതുങ്ങുന്ന വിങ്ങലുകളും പ്രകടിപ്പിക്കാൻ ഒരു വേദിയുണ്ട്. അതാണ് ജനം ടി വി. ഇത് പലർക്കും അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചാൽ മതിയാവും. കാരണം മറ്റ് പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന വിഷയങ്ങൾ ധൈര്യപൂർവ്വം പ്രതിബദ്ധതയോടുകൂടി ജനം ടി വി ചർച്ചക്കെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഉദാഹരണത്തിന് ലവ് ജിഹാദ്. ലവ് ജിഹാദിനെ പറ്റി സ്പർശിക്കാൻ പോലും മടി കാണിക്കുകയോ ഭയപ്പെടുക്കുകയോ അതോ വൈമുഖ്യം കാണിക്കുകയോ ചെയ്യുന്ന മനോഭാവമായിരുന്നു മിക്ക ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ പത്രത്തിന് കോട്ടക്കൽ ഓഫീസിലുണ്ടായ അനുഭവം എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ ദൃശ്യമാധ്യമങ്ങളും വലിയ വ്യത്യാസമില്ല. ഞാനത് അങ്ങനത്തെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുകയാണ് ഈ മംഗള മുഹൂർത്തത്തിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന അവഗണങ്ങൾ അവസാനിപ്പിച്ച് അവസ്ഥയിൽ കഴിയുന്ന ആ വിഭാഗത്തിന് സ്വന്തം കഷ്ടപ്പാടുകൾ, അനുഭവങ്ങൾ പറയാൻ, ഒരു ശബ്ദമുയർത്താൻ ഒരു വേദി ഉണ്ടാക്കിയത് ജനം ടി വി ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ പലർക്കും അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം ചർച്ച ആരംഭിച്ചത് ജനം ടി വി ആണ്. പിന്നീടാണ് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ കാരണം ശബരിമല വിഷയത്തിൽ ജനം ടി വി നടത്തിയ ചർച്ച എത്രമാത്രം ജനങ്ങളെ ആകർഷിക്കുകയും ജനങ്ങളുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പല രംഗങ്ങളും ലവ് ജിഹാദിനെ പറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. അതിന് ഒരളവ് വരെ ജനം ജീവിയുടെ രംഗപ്രവേശം ഒരു തടയിട്ടു. കാരണം സത്യം പറയാൻ ഒരു വേദിയുണ്ട്. ഇതുവരെ ശബ്ദമുയർത്തുന്നത് മോശമാണ്, ആരും കേൾക്കില്ല എന്ന ചിന്ത മാറി ആ ജനമഹസമൂഹത്തിന് സ്വതന്ത്രമായി സധൈര്യം തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു വേദി ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വളരെ ശുഭോദർഗമാണ്. ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് അജണ്ട ഇല്ലാത്ത ഒരു ദൃശ്യമാധ്യമം ആയതുകൊണ്ടാണ്. മറ്റ് ചാനലുകളെയോ ദൃശ്യമാധ്യമങ്ങളെയോ ആക്ഷേപിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല, ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷേ അവർക്കൊക്കെ നിസ്സംഗതയുള്ള, വൈമുഖ്യമുള്ള വിഷയങ്ങൾ ധൈര്യപൂർവ്വം എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചൊരു ടി വിയാണ് ജനം ടി വി. അവിടെ റേറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല, പ്രതിബദ്ധതയും ലക്ഷ്യബോധത്തിൻ്റെയും പ്രശ്നമാണ്. അത് അവതാരകർ മുതൽ സാധാരണ ജീവനക്കാർ വരെ അത് വെച്ച് പുലർത്തുന്നുണ്ടെന്ന് പ്രത്യേകം. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും വൈകിപ്പോകുന്നു. മറ്റ് ചാനലുകൾ
ചർച്ച ചെയ്ത് ചതുർവിധ ചതുർവണം ആകുന്ന ഘട്ടത്തിലാണ് ജനം ടി വിധ ഏറ്റെടുക്കുന്നത്. അത് മാറ്റി ഒരിക്കലും ഉദ്യോഗോൽപമായ അല്ലെങ്കിൽ ജനങ്ങളെ ആവേശഭരിതരാക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായം പറയില്ല. ആ മാതൃക ജനം ടി സ്വീകരിക്കരുത്. കാരണം അത് വരുമ്പോൾ അസത്യത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ഇപ്പോൾ സത്യവും ധർമ്മവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ജനം ടി വി നടത്തുന്നതെന്ന് പറയാൻ കേൾക്കുന്നവർക്ക് ആർക്കും ഒരു മടിയില്ല. അതൊന്ന് മാറും മറ്റ് ചില ചാനലുകളുടെ മാർഗം സ്വീകരിച്ചാൽ. കാരണം അവർക്ക് ലക്ഷ്യമുണ്ട്. ജനം ടി വിക്ക് അജണ്ട ഇല്ല, പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. ലക്ഷ്യം ഒറ്റന്നേ ഉള്ളൂ, ദേശീയബോധം വളർത്തണം. സത്യവും ധർമ്മവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള വാർത്തകൾ ജനങ്ങളെ അറിയിക്കണം. അവരെ ശരിയായ ദിശയിലേക്ക് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും നയിക്കണം. ഈ സുധസദുദ്ദേശത്തോടു കൂടിയാണ് ജനം ടി വി ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ചുരുക്കത്തിൽ മാധ്യമ ദൃശ്യമാധ്യമ രംഗത്ത് ജനസേവനത്തിൻ്റെ ഉത്തമ മാതൃകയായി നിലകൊള്ളുന്ന ഒരു ചാനലാണ് ജനം ടി വി എന്ന് പറയാൻ ഞാൻ ഒരിക്കലും മടിക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ എതിരഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാനുള്ള സന്നദ്ധതയും ആ അഭിപ്രായങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വിമർശിക്കുകയോ അല്ലെങ്കിൽ യോജിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സംവാദകർക്കുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ജനം ടി വിയാണ്. ഈ ഈ മഹൽ കർത്തവ്യങ്ങൾ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അതോടൊപ്പം ഏത് ചാനലിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. 9 കൊല്ലം പ്രായമായ ഒരു ചാനലിന് 25 കൊല്ലക്കാരൻ്റെ സാങ്കേതിക പരിജ്ഞാനം പലപ്പോഴും ഉണ്ടായി എന്ന് വരില്ല. അതേപോലെ തന്നെ എനിക്കുള്ള പ്രധാന പരാതി ഞാൻ തുറന്ന് പറയാം, വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അല്പം കൂടി ഒരു ശ്രദ്ധ ചെലുത്തുന്ന നന്നായിരിക്കും എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഒരഭിപ്രായം പറയുകയാണ്. വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ അത് ഒരു മാനേജീരിയൽ പോളിസി എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷേ ജനം ടി വിയുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്കും നിരവധി ചർച്ചകളിൽ ആ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ സൗകര്യം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ചെറിയ അഭിപ്രായം ആ അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ കൈക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും സാർ, തങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുന്നു. തിരുത്തേണ്ടടുത്ത് തിരുത്തുമെന്ന ഉറപ്പും തരുന്നു. അടുക്ക ബി എൻ അസ്ക, അസ്കറിലെ രാഷ്ട്രീയ നിരീക്ഷകനെ കണ്ടെത്തിയതും ജനം ടി വിയാണ് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ പറയാം, അവകാശപ്പെടാം. അടുക്കൽ അസ്ക, ഈ ഈ ദൃശ്യമാധ്യമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരുപക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ ഒക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിലും അസ്കറിനെ പോലുള്ളവർക്ക്, ഇടത് പക്ഷത്ത് നിൽക്കുന്നവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ എന്നും ഞങ്ങൾ വേദി നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ഒരു ശൈലി ഞങ്ങൾക്ക് ഇല്ല. എതിരഭിപ്രായങ്ങൾ കൂടി, വിയോജിപ്പുകൾ കൂടി പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. അതിന് പരമാവധി അവസരം ഞങ്ങൾ നൽകുന്നു. ശരിയല്ലേ അടുക്ക രാസ്ക? അന്നംപേർ, ആദ്യമായി 9 വർഷം പൂർത്തീകരിച്ച് 10ാം വർഷത്തേക്ക് കടക്കുന്ന ജനം ടി വിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യം. 1ാമതായി ജനം ടി വിയിലൂടെയാണ് ഞാൻ ഒരു ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ വന്നു തുടങ്ങുന്നത്. അത് പ്രകാശ് എന്ന് പറഞ്ഞ നേരത്തെ ജനം ടി വിയിലുണ്ടായിരുന്ന പ്രൊഡ്യൂസർ എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പറയുകയും തുടർന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും എനിക്കിപ്പോ ചർച്ച ചെയ്യുന്നതിന് അവസരമുണ്ടാക്കി തന്നത് ജനം ടി വിയിൽ വരാം. അതിനേക്കാളൊക്കെ ഏറ്റവും വലുതായി എനിക്ക് കാണേണ്ടത്, ഞാൻ എപ്പോഴും ജനം ടി വിയിൽ എന്റെ രാഷ്ട്രീയവും എന്റെ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയവും പറയുന്നതിനു വേണ്ടിയാണ് എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കാറ്. പക്ഷേ എനിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹാശ്രുക്കൾ എന്ന് പറയുന്നത് എന്നെ ആലിംഗനം ചെയ്തിട്ടുള്ളത് എപ്പോഴും സംഘപരിവാർ പ്രവർത്തകരാണ്. ഏത് സ്ഥലത്തു ചെന്നാലും എന്നെ തിരിച്ചറിയുകയും എന്നോടൊപ്പം വന്ന് വർത്തമാനം പറയാൻ കാണിച്ച നിങ്ങളുടെ പ്രേക്ഷകരാണ് യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ജനകീയനാക്കിയിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്.
മാത്രമല്ല ഈ മറ്റു ചാനൽ ചർച്ചകളിൽ കൃത്യമായി നിങ്ങൾക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. ആ രാഷ്ട്രീയ അജണ്ട ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും ഞങ്ങളെപ്പോലെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് യുക്തവുമായിട്ടുള്ള സമയം തരികയും അതുപോലെ തന്നെ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് സഹിഷ്ണുത കാണിക്കുകയും ചെയ്തു എന്നിടത്താണ് ജനം ടിവിയെ പോലുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ദൃശ്യമാധ്യമത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരമായി മാറുന്നത്. ഒരുപക്ഷെ ഞാൻ അഭിഭാഷകനായില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകനാകുമായിരുന്നു. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ദൂരദർശനിലെ യുവദർശനം എന്ന് പറയുന്ന പരിപാടിയിൽ ചാനൽ അതിൽ ചർച്ചകൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. അന്ന് 2000 രൂപ ഞങ്ങൾക്ക് ഒരു ചർച്ചയിൽ പങ്കെടുത്താൽ 2000 രൂപ ലഭിക്കുമായിരുന്നു. അപ്പൊ അതൊരു അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയാണ്. പുസ്തകവും മറ്റ് ചിലവുകൾക്കുമായി ആ തുക പലപ്പോഴും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ പ്രൊഡ്യൂസറായിരുന്ന ശ്രീമതി പി ആർ ശാരദ മാഡം അന്ന് എന്നോട് ജേർണലിസം പഠിക്കാൻ പോകണമെന്നും ദൃശ്യമാധ്യമ രംഗത്ത് വലിയൊരു വിപ്ലവം വരാൻ പോകുന്നുവെന്നും ധാരാളം ദൃശ്യമാധ്യമങ്ങൾ വരാൻ പോകുന്നുവെന്നും അത്രേ മുൻകാല കൂട്ടെ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ MCJ കോഴ്സിന് കാര്യവട്ടം ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ട് വീണ്ടും അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് LLB പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി ഒരു പക്ഷേ ഞാൻ അന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകനായി നിങ്ങളെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനായി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അതിനു പകരം ഞാനിപ്പോ അഭിഭാഷകനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ചർച്ചകൾ പലപ്പോഴും ഞാൻ ആസ്വദിക്കാറുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ പലപ്പോഴും കമന്റുകൾ പലപ്പോഴും വിമർശനങ്ങളും തെറികളും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ സത്യസന്ധമായിട്ട് ഞാനത് വലിയ പിന്നെ ഇത് കാണുമ്പോൾ വലിയ ആസ്വാദനത്തോടു കൂടിയാണ് ഞാനത് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കേരളത്തിൽ 9% നിങ്ങളുടെ വോട്ടിംഗ് ഷെയറിൽ ഇന്ന് 15% വർദ്ധിക്കുകയും ഇട്ടുണ്ട് എങ്കിൽ അതിൽ മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ളത് ജനം ടിവിയാണ്. കാരണം 4-ാമതോ 5-ാമതോ റേറ്റിംഗ് ഉള്ള ഒരു ചാനലായി ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ പ്രമുഖ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങളോട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്, പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്നുള്ളത് പലപ്പോഴും അത്ഭുതത്തോടുകൂടി തന്നെ മാധ്യമ പ്രവർത്തകരും മാധ്യമ വിദ്യാർത്ഥികളും കാണുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇതിൽ കാണേണ്ടത്. മാത്രമല്ല നിങ്ങൾ എതിരഭിപ്രായക്കാരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാത്രം അഭിപ്രായം പറയുന്ന ആളുകളെ വെച്ചുകൊണ്ട് ചർച്ചകൾ, കാരണം നിങ്ങളുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം പ്രേക്ഷകരും കാണുന്നത് സംഘപരിവാർ ബന്ധങ്ങളുള്ളതോ അതേ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരോ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകളെ കൂടി ഇരുത്തി ഞങ്ങളുടെ അഭിപ്രായവും അതിന്റെ ശരികേടും വിമർശന വിധേയമാക്കുന്നതിന് നിങ്ങൾ അവസരം തരുന്നു, നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആയി നിലനിൽക്കുന്ന ജനം ടിവിക്ക് യഥാർത്ഥത്തിൽ കേരള പൊതുസമൂഹത്തിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ചത് അത്തരം നിലപാടുകൾ കൂടി ഉള്ളതുകൊണ്ടാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങളോട് കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾ, ഞാൻ ഒരു ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുത്തു തുടങ്ങുന്നത് ജനം ടിവിയിൽ നിന്നാണ്. അപ്പോ എന്നെപ്പോലുള്ള ആളുകൾക്ക് നിശ്ചയമായും ഹൃദയബന്ധമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റു ചാനലുകളിൽ നിന്ന് വിളിച്ചാൽ പോലും ചില എല്ലാ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ജനം ടിവിയിൽ പങ്കെടുക്കണം. അതെന്റെ കുടുംബ വീട് പോലെ അത്രയ്ക്ക് ഹൃദയ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. അതിലെ എല്ലാ അണിയറ പ്രവർത്തകരും അതിന്റെ അവതാരകരും അതിന്റെ മാധ്യമ പ്രവർത്തകരും മുഴുവൻ ഈ ഘട്ടത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അസ്ക. പ്രേക്ഷകർ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് വർഗീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്, വർഗീയ വിഷം തുപ്പുന്ന ചാനൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷേ വികസനോന്മുഖ മാധ്യമ പ്രവർത്തനം അത് നെഞ്ചിലേറ്റിയ ഒരു ദൃശ്യമാധ്യമം കൂടിയാണ് ജനം ടിവി. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. 5 പതിറ്റാണ്ട് ഒരു പ്രദേശത്തെ ഒരു ദേശത്തെ ജനങ്ങൾ ഒരു പാലത്തിനായിട്ട് കാത്തിരിക്കുന്നു. 5 പതിറ്റാണ്ട് അത് അതിശയോക്തി കലർത്തി പറയുകയല്ല. കായംകുളത്തിന് അടുത്ത് കൂട്ടുംവാതുക്കൽ കടവ് നിവാസികൾ, അവർ അവിടെ ഒരു പാലത്തിന് കാത്തിരിപ്പ് തുടങ്ങി. പല മന്ത്രിസഭകൾ മാറി മാറി മാറിപ്പോയി. ആ പ്രശ്നം ഞങ്ങളോട് അവതരിപ്പിക്കുന്നു. ഞങ്ങളവിടെ ജനസഭ സംഘടിപ്പിക്കുന്നു. ആ ജനസഭ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ ജി സുധാകരൻ ആദ്യന്തം അദ്ദേഹം അത് കാണുന്നു, കേൾക്കുന്നു.
അടുത്ത ദിവസം തന്നെ തടസ്സങ്ങളൊക്കെ മാറ്റി പാലം പണിയാനുള്ള അനുമതി കൊടുക്കുകയാണ്. ഇന്ന് കുട്ടുമാതക്കൽ കടവ് പാലം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെ ഒരു ഒരു ചാനലിന്, ഒരു ദൃശ്യമാധ്യമത്തിന് ജനങ്ങളുടെ, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ജനം എന്നും ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ ആവശ്യം, അവരുടെ ചിരകാല അഭിലാഷം അത് സാധ്യമാക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ ഇടപെടലിലൂടെ സാധിച്ചു. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളങ്ങനെ കൊട്ടിഘോഷിക്കാറില്ല, ഞങ്ങളങ്ങനെ അവകാശവാദങ്ങൾ ഉയർത്താറില്ല. പക്ഷേ കൂട്ടുംവാതുക്കൽ കടവ് നിവാസികളുടെ മനസ്സിൽ ജനം ടി വിക്ക് ഒരിടമുണ്ട്. അതുപോലെ പല പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഞങ്ങളുടെ ഇടപെടലിലൂടെ അവർ അസാധ്യമായി എന്ന് കരുതിയത് പലതും സാധ്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്ക് പോകുന്നു. ശ്രീ പാണ്ഡ്യാല ഷാജി, കേരളത്തിലെ മാധ്യമങ്ങളെ, അത് പത്രമാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജനം ടി വിയുടെ ഈ 9 വർഷത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? ജനം ടി വിയുടെ സത്യത്തിൽ അതിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ ജനം ടി വി അത് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു വസന്തകാലത്തേക്കുള്ള യാത്രയുടെ ഏറ്റവും സമ്മോഹനമായ ഒരു മുഹൂർത്തമെന്ന് വേണമെന്ന് തീർച്ചയായും പറയാവുന്നതാണ്. അടിസ്ഥാനപരമായ ഒരു വിഷയം, ഒരു ചാനൽ എന്തുകൊണ്ട് പുത്തനായി ആരംഭിക്കുന്നു എന്നതാണ്. ഒരു ചാനൽ എന്തുകൊണ്ടാണ് പുത്തനായിട്ട് ആരംഭിക്കുന്നത്? ഒരു ചാനൽ ആരംഭിക്കുന്നതിനുള്ള പ്രത്യേകമായും വ്യക്തവുമായിരിക്കുന്ന ഒരു കാരണം, അതിന് വളരെ വ്യക്തവും ശക്തവുമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നതാണ്. ഈ രാഷ്ട്രീയ നിലപാട് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അതിൽ പരമാവധി അത് ജനാധിപത്യത്തിൻ്റെ പക്ഷം നിൽക്കുക എന്ന് മാത്രമാണ്. പരമാവധി ജനാധിപത്യത്തിൻ്റെ പക്ഷം നിൽക്കാൻ സ്വമേധയാ സന്നദ്ധമായി തീരുന്ന ആളുകളുടെ ഒരു വലിയ പിന്നെ കൂട്ടായ്മയുണ്ടാവുക. ആ കൂട്ടായ്മയിലൂടെ വാർത്തകൾ, അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ, വിശകലനങ്ങൾ, ഇത് വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതുണ്ടാക്കിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, മനുഷ്യൻ ഇന്നലെ വരെ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ സാമ്പ്രദായികമായി നമ്മൾ ആലോചിച്ചിരിക്കുന്ന ആലോചനയുടെ മേഖലയിൽ നിന്ന് തികച്ചും വഴിമാറി അല്ലെങ്കിൽ തെന്നിമാറി ഒരു പുതിയ ആലോചനയുടെ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാരപഥത്തിനുണ്ടായിരിക്കുന്ന വഴി വെട്ടിത്തരുന്നു എന്നതാണ്. ഇങ്ങനെ വഴി വെട്ടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് ഇഷ്ടംപോലെ ദൃശ്യമാധ്യമങ്ങളുണ്ട്, പ്രഗത്ഭരായെന്ന് പറയാവുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷേ ജനം ടി വി എന്ന് പറയുന്ന ഈ ചാനൽ വളരെ എന്താ പറയുക, സൂക്ഷ്മമായി അത് വ്യതിരിക്തമായി നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്, പക്ഷേ അത് വല്ല അതുമാത്രമല്ല അത് ആങ്കർ ചെയ്യുന്നത് തീർത്തും ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണ്. ഈ ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണെന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലർ സംശയിക്കുന്നവരുണ്ടാവും. ഈ സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം യഥാർത്ഥത്തിൽ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ലാതെ. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്നു. ഈ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അതിലൊന്ന് ഏറ്റവും പരമപ്രധാനമായ ഘടകം, ഒന്ന് അറിവില്ലായ്മയാണ്, ആക്ഷേപിക്കുന്നതല്ലേ ഞാൻ, അറിവില്ലായ്മയാണ്. രണ്ടാമത്തെ വിഷയം, അതിനെ കുറേ കൂടി സുതാര്യമായി, കുറേ കൂടി ജനാധിപത്യപരമായി മനസ്സിലാക്കാൻ നമുക്ക് വൈമനസ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഈ രണ്ട് ഘടകങ്ങളും നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സന്നിവേശിപ്പിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിന് അത് വിധേയമാക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയത്തിന് വിധേയമാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് തെന്നിമാറി നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ നിങ്ങൾ ശീലിക്കുമ്പോഴാണ് നിങ്ങൾ വാസ്തവത്തിൽ ഒരു ജനാധിപത്യത്തിൻ്റെ പക്ഷം ചേരുന്ന ഒരാളായി മാറുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ പക്ഷം ചേരുന്ന ഒരാളായി മാറുന്നു എന്നുള്ള സന്ദേശം കൊടുത്തതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വർത്തമാനകാല കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായിരിക്കുന്ന ധ്വംസനങ്ങൾക്കെതിരായി സംസാരിക്കുന്നതിൽ അചഞ്ചലമായ കൂറോടെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നതിൽ ജനം ടി വി കാണിച്ചിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അത് തീർച്ചയായും നിസ്തുലമാണ്, അത് പിന്നെ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഞാനിത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും ഭീകരമായ ഒരുപാട് പിന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും നേരിട്ടിരിക്കുന്ന ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് വന്നിട്ട് ഒരാളായിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഈ ജനം ടി വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായി ഞാൻ മനസ്സിലാക്കുന്ന പിന്നെ മിസ്റ്റർ അനിൽ നമ്പ്യാർ. ഈ അനിൽ നമ്പ്യാറാണ് എന്നെ ജനം ടി വിയിൽ ആദ്യമായി മറുപടി എന്ന് പറയുന്ന ഒരു 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 പ്രോഗ്രാമിന് ഞാൻ ആദ്യം ജീവിതത്തിൽ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിലൂടെയാണ് ഒരു ഒരു പൊതുജനങ്ങളോട് പറയാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തലയിൽ സൂക്ഷിച്ചിരിക്കുന്ന
വളരെ കൃത്യവും സത്യബന്ധവുമായിരിക്കുന്ന ഒരു ഒരു പിന്നെ സംഭവത്തെ കെട്ടഴിച്ചു വിടുന്നത്. ഈ കെട്ടഴിച്ചു വിടുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പിന്നെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിന് തൊട്ട് പുറകെ വരാവുന്ന കമൻറ്റുകളാണ്. ഈ കമൻറ്റുകൾ വരുമ്പോഴാണ് നാം ശരിക്കും തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകം. ആളുകളെല്ലാവരും പറയും ഈ ജനം ടി വി കാണുന്നത് മുഴുവൻ തന്നെ ആ പാർട്ടിയുമായി ബന്ധമുള്ളവരാണോ, അങ്ങേറ്റം അസംബന്ധമായ തെറ്റായ ധാരണയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചാനൽ കാണുന്നത് സത്യത്തിൽ ഇതിന് ഏറ്റവും വലിയ വിമർശകന്മാരായിരിക്കുന്ന ആളുകളാണ് ഈ ചാനൽ കാണേണ്ടി വരുന്നതെന്നാണ്, കാണുന്നതല്ല കാണേണ്ടി വരുന്നതെന്നാണ്. ഇവരെന്തുകൊണ്ട് ഇത് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിലുള്ള ഉത്തരവും ആദിമധ്യാന്തമായിരിക്കുന്ന ഏക ഉത്തരവും എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാനൽ വളരെ കൃത്യമായി ജനാധിപത്യത്തിന്റെ പക്ഷം സംസാരിക്കുന്നു എന്നതാണ്. ഇത് രണ്ടാമതായി വരുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഇത് ഏതെല്ലാം വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നതിലാണ്. ജനാധിപത്യത്തിന്റെ പക്ഷം മാത്രമായി അവിടെ നിർത്തുമ്പോൾ തന്നെയും ഇത് ഏതൊക്കെ വിഷയത്തെ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിലാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പരമപ്രധാനമായി സർവതല സ്പർശിയായിരിക്കുന്ന മേഖലകളിലേക്ക് ഇത് കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. ഒരു തവണ അനിൽ നമ്പ്യാറുമായിട്ടുള്ള ഒരു ഇതേപോലെ ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അനിൽ നമ്പ്യാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണയിൽ ഒരു പത്രക്കാരും ചോദിക്കാതിരിക്കുന്ന ഒരു ഇന്റർവ്യൂവറും ചോദിക്കാതിരിക്കുന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയുന്നത്. സത്യത്തിൽ അതൊരു വലിയ ഓപ്പണിംഗ് ആണ് ആ സംഭവം. അപ്പൊ അത്തരമൊരു ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ഒരു അവതാരകൻ ഉണ്ടായിത്തീരുക. ആ അവതാരകനാണ് വാസ്തവത്തിൽ ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളിച്ചമെന്ന് മാത്രമല്ല അത് അകലെ കാണുന്ന ആളുകൾക്ക് പോലും സഞ്ചരിക്കാനുള്ള വഴികാട്ടിയായി തീരാവുന്ന ഒരു അരണ്ട വെളിച്ചത്തെ ഒരു പ്രകാശമാനമായ അവസ്ഥയിലേക്ക് നടത്തിപ്പിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ വായിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ഒരു ചാനൽ അത് ധന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നത്. അത്തരമൊരു രാഷ്ട്രീയം ധന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇനിയും കുറെ കൂടി പിന്നെ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഇത് കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ഏതാണ്ട് അനുദിനം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ ഫാസിസ്റ്റ് ഭീകരതയുടെ കുറെ കൂടി ആഴത്തെ അത് വിശകലനം ചെയ്യുകയും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും എന്താ പറയുക കറക്റ്റായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭം ഈ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു നേരത്തെ അത് വന്നു കഴിഞ്ഞു, പക്ഷെ കേരളത്തിൽ അത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ബഹുമാനനായിരിക്കുന്ന അഡ്വക്കേറ്റ് പിന്നെ ശ്രീ രാംകുമാർ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കൂടി എടുത്തുകൊണ്ട് ഗൗരവമേറിയിരിക്കുന്ന അത്തരം വിഷയങ്ങൾ, മറ്റതല്ലാതെ തന്നെ ഗൗരവങ്ങളാണ്, പക്ഷെ ഇത്തരത്തിലുള്ള ഗൗരവപരമായിരിക്കുന്ന വിഷയങ്ങൾ കൂടി അതിനെടുത്ത് എടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഈ പറയാവുന്ന നമ്മൾ സാമ്പ്രദായികമായി പറഞ്ഞു വരാവുന്ന കുറേ എന്താ പറയുക പിന്നെ കുറേ പൊയ്വടികളുണ്ട്. അത്തരം പൊയ്വടികൾക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഉള്ളിൽ തട്ടി ഒരു കാര്യത്തെ വിശകലനം ചെയ്യുക. ഈ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്തുകാരുണ്ട്, നാം ഇന്നലെ വരെ ധരിച്ചു വച്ചിരിക്കുന്ന പലതും എന്തായിരുന്നു, അന്ധബോധ്യങ്ങളായിരുന്നു. ഈ അന്ധബോധ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു 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 വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സംവാദത്തിൻ്റെ മേഖലയിലേക്ക്, ഈ സംവാദത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്തും കൂടിയായിരിക്കുന്ന അഡ്വക്കേറ്റ് അസ്കർ, പിന്നെ അസ്കർ അത് വളരെ ഇതായിട്ട് അസ്കർ അത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സംവാദത്തിൻ്റെ മേഖലയിലേക്ക് കടക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ വേദിയെ ഇത്ര മനോഹരമായി തുറന്നിരിക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ മറ്റൊരു ചാനലും ഇല്ല എന്ന് എൻ്റെ വളരെ പരിമിതമായിരിക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറയാം, പരിമിതമായ അനുഭവത്തിനാണ് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ സത്യത്തിൽ എവിടെയാണ് ജനാധിപത്യം നഷ്ടമാകുന്നത്, ആ നഷ്ടമാകുന്ന സ്ഥലത്ത് വളരെ കൃത്യമായി ഒരു ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു പോരാളിയെ പോലെ, ഒരു പടയാളിയെ പോലെ, അതിനേക്കാൾ അപ്പുറത്ത് ഒരു തേരാളിയായി ഉയർന്നു വരാനുള്ള രാഷ്ട്രീയവും ബൗദ്ധികവുമായിരിക്കുന്ന സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിർമ്മിക്കുന്നതിൽ ജനം ടി വി നിസ്തുലമായ പങ്ക് ഇതുവരെ വഹിച്ചിട്ടുണ്ട്, തുടർന്ന് അങ്ങോട്ട് ഇനിയും വഹിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി പിന്നെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യെസ് പണ്ടേലക്ഷ, നല്ല വാക്കുകൾക്ക് നന്ദി. അഡ്വക്കേറ്റ് പി എം നിയാസ്, എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഒരു വാർത്താ ചാനൽ, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ചാനലായി കടന്നു വരികയും അത് ജനങ്ങളുടെ മുഴുവൻ ജനാധിപത്യ വേദിയായി ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ വരിക എന്നത് അത്യപൂർവമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള വിവിധ ചാനലുകളോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു പരിധിവരെ നിഷ്പക്ഷമായും ഒരു ജനാധിപത്യപരമായും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ദുഷ്കരമാണെന്ന് നമുക്കറിയാം. ഞങ്ങൾ തന്നെ, ഞാൻ എന്റെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പല പാർട്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകാറുണ്ട്. അവിടെയൊക്കെ പാർട്ടിക്കെതിരായോ അല്ലെങ്കിൽ ആ ചാനലിന്റെ പാർട്ടിക്ക് നിയന്ത്രിക്കുന്ന പാർട്ടിക്കെതിരായോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കെതിരെയോ ജനാധിപത്യ രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും ഒന്നെങ്കിൽ മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് പല അത്തരം ചാനലുകളിലുള്ളത്. പക്ഷെ അതിലൊരു പരിധി വരെ ജനാധിപത്യപരമായി പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുവാനും
പാർട്ടി അതേപോലെ തന്നെ പാർട്ടി ചാനലുകളിൽ പലപ്പോഴും പാർട്ടി ആ ബന്ധപ്പെട്ട പാർട്ടിയുടെ പാനലിസ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം കൊടുക്കുകയും അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ജനാധിപത്യം ഒരു വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനൻ ടിവിക്ക് കഴിയുന്നു എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ വലുത് ചില ഇപ്പൊ ശബരിമല ഇഷ്യൂ ഏറ്റവും പറയേണ്ട കാര്യമാണ്. ശബരിമല ഇഷ്യൂവിൽ ഒരിക്കലും അത് വർഗീയ പ്രശ്നങ്ങളാക്കാതെ ഒരു വിശ്വാസികളുടെ പ്രശ്നങ്ങൾ അവയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ചാനലായി അത് മാറിയപ്പോ അത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരു ഒരു ചരിത്രമായിരുന്നു. കാരണം ആ വാർത്തകളിൽ ഒന്നും തന്നെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ കളിക്കാതെ ഒരു വിശ്വാസികളുടെ പ്രശ്നമായി അത് പൊതുവിശ്വാസികളുടെ ഒരു ഒരു മേഖലയെ നേരിടുന്ന ഒരു പ്രശ്നമാക്കി കാണുകയും അത് ഒടുവിൽ ആ വിശ്വാസികളുടെ അവർക്ക് അവരാഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കുവാനും ജനം തുടങ്ങി വെച്ച പ്രകടനങ്ങൾ അത് ചെറിയ രീതിയിലല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും തങ്ങളുടെ പാർട്ടി സംഘടനകൾ പറയുന്നതോടൊപ്പം തന്നെ വിയോജിക്കുവാനും മറ്റുള്ളവരോട് വിയോജിക്കുവാനും മറ്റുള്ള പാർട്ടിക്കാരും ചാനലിസ്റ്റുകളും പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും കഴിയുന്ന അവർക്ക് മതിയായതും ശരിയായതുമായ സമയം കൊടുക്കുകയും ചെയ്യുന്നത് വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ വിഷയങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളൊക്കെ തമസ്കരിക്കാവുന്ന ആനുകാലിക രാഷ്ട്രീയ രംഗത്തെ ചാനലുകൾ ചെയ്യുമ്പോൾ ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും അത് ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഒരു ചാനലായി എനിക്ക് പലപ്പോഴും ജന ടി വി കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യപരമായ ഒരു നിലപാടുകൾ ആ നിലപാടുകൾ വ്യത്യസ്തമായ നിലപാടുകളാണെങ്കിലും അത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാനൽ ചാനലിന്റെ ഒരു തീരുമാനമായി അല്ലെങ്കിൽ നയമായി ഞാനതിനെ കാണുകയും ഇവിടെ പല തുടക്കത്തിൽ വന്ന പല ചാനലുകളിലും വ്യത്യസ്തമായി കുറഞ്ഞ കാലം കൊണ്ട് ജനങ്ങളെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ സ്വീകരണ മുറികൾ വീടുകളിലെ സ്വീകരണ മുറികളിലും ഓഫീസിലെ സ്വീകരണ മുറികളിലും ഒരിടം ജനം നേടിയെടുത്തു എന്നത് വലിയ രീതിയിലാണ്. ഇടക്കാലത്ത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും പിറകിലാക്കി മുന്നോട്ട് കൊണ്ടുപോയ ചരിത്രവും ജനത്തിലുണ്ടായി എന്നത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തത് കൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല ഞങ്ങളെപ്പോലെയുള്ള ചാനലിന്റെ രാഷ്ട്രീയത്തിനെതിരായി നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അതിന് തെറ്റാണെങ്കിൽ അത് ആ പറഞ്ഞതിന് ശേഷം തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുവാനുള്ള അവസരം മറ്റ് പാനലിസ്റ്റുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന രീതി അത് കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കൂടി മാതൃകയാക്കേണ്ടതാണ് എന്ന് കൈരളി ചാനലിൽ തന്നെ ഞാൻ പലപ്പോഴും പറയുകയുണ്ടായിട്ടുണ്ട്. പനൽ നമ്പ്യാരിനൊക്കെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളും മറ്റ് പാനലിസ്റ്റുകൾ പറയാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും മനൽ ഉൾപ്പെടെയുള്ള ജന ടി വിയിലെ അവതാരകർ കുറെ കൂടി മാന്യമായ സമീപനം എടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ചില വിഷയങ്ങൾ ചില രാജ്യത്തിന് വേണ്ട അല്ലെങ്കിൽ നാടിന് വേണ്ട പ്രാദേശികമായി വേണ്ട വിഷയങ്ങൾ ചൂഴ്ന്നെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും സംസ്ഥാന സർക്കാരിനായാലും അതുപോലെ തന്നെ ഗവൺമെന്റുകളെ തിരുത്തൽ നടത്തുവാനുള്ള തീരുമാനം എടുക്കാനും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി ഹരാസ് ചെയ്യുകയും വ്യക്തിപരമായി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന നിലപാടുകൾ പലപ്പോഴും പല പാർട്ടി ചാനലുകളിലും എടുത്തിട്ടുണ്ടെങ്കിലും ജനം അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. രാഷ്ട്രീയമാവാം, വ്യക്തിപരമായ തേജോവധം വേണ്ട എന്ന നിലപാട് പലപ്പോഴും എടുത്തത് ഞാൻ തന്നെ പല ചാനൽ ചർച്ചകളിൽ ഞാൻ അത്ഭുതത്തോട് നോക്കിയിരുന്നു. അപ്പൊ ഏതായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊക്കെ നമ്മുടെ ചാനലിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ആളുകൾക്ക് കൂടി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾക്കും വിയോജിക്കാൻ കഴിയുന്ന അവസരങ്ങളും ഒക്കെ കൊടുക്കുക എന്നത് ജനാധിപത്യത്തിൽ ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി എന്റെ ചാനലിനെക്കാട്ടും എന്റെ പാർട്ടി ചാനലിനെക്കാട്ടും കംഫർട്ടബിളായി എനിക്ക് പലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ജനൻ ടി വിയിലാണ്. അത് എന്റെ വ്യക്തിപരമായി തന്നെ എനിക്ക് ജനൻ ടി വിയുടെ നിലപാടുകളോട് അവരുടെ ഈ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ നിലപാടുകളോടുള്ള താല്പര്യമാണ് എനിക്ക് കാണിട്ടുള്ളത്. ഏതായാലും എനിക്ക് ജനൻ ടി വി 10 വർഷമായി ഇനിയും ജനാധിപത്യ കേരളത്തിലും ഇന്ത്യയിലും ജനം ടി വിക്ക് ഒരുപാട് സ്പേസ് ഇപ്പോഴും ഉണ്ട്. മുഖ്യധാര പത്രങ്ങൾ പലതും തമസ്കരിക്കുമ്പോൾ തമസ്കരിക്കേണ്ടാത്ത വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വിഷയങ്ങളാണെന്ന് കണ്ടുപിടിച്ച് തമസ്കരിക്കപ്പെടാതെ അത് നിലനിർത്തുകയും സജീവ ചർച്ചയിലെ കൊണ്ടുവരികയും പല പല പ്രയാസപ്പെടുന്ന ആളുകളുടെയും വിഭാഗങ്ങളുടെയും പ്രയാസങ്ങൾ ജനമധ്യസ്ഥയിലേക്ക് എത്തിക്കുവാനും ഒക്കെ കാണിക്കുന്ന ആ തൃഷ്ണയും ആ ആ കമ്മിറ്റ്മെന്റും ഒക്കെ ഒരു പാർട്ടി ചാനലിൽ അപ്പുറത്തമായി സാധാരണക്കാരുടെ ചാനലായി ജനം മാറി എന്നുള്ളതിന്റെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായി ഞാൻ കാണുകയാണ്. തീർച്ചയായും എനിക്ക് ജനം ടി വിക്ക് ഈ 10ാം വർഷത്തിലേക്ക് കടന്നു വന്ന ജനം ടി വിക്ക് എല്ലാവിധ ഭാവങ്ങളും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
യെസ്, നന്ദി പി എം നിയാസ്. വലിയ അംഗീകാരമാണ് താങ്കളുടെ വാക്കുകൾ. ഇനി നാല് അതിഥികൾ കൂടിയുണ്ട്. ശ്രീ എം കെ ഹരിദാസ്. നോക്കൂ അനിൽ നമ്പ്യാർ, ഞാൻ 2004 ആദ്യമായിട്ടൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്ന് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്ത് എൻ്റെ അനുഭവം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ നാടായ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല. അതിൻ്റെ പ്രധാന കാരണക്കാരെ നിങ്ങൾ ജനം ടി വി ആണ്. ജനത്തിൻ്റെ എന്നോടുള്ള എന്നോട് കാണിച്ച നിങ്ങൾ കാണിച്ച സഹകരണ മനോഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ മറ്റ് ചാനലുകളിലൊക്കെ പങ്കെടുത്തിട്ടും എന്നെ ആരും അറിയുന്നില്ല നിങ്ങൾ. അപ്പം എന്നോട് പരിചയപ്പെടാൻ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജനം ഞങ്ങൾ കാണും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ജനത്തിനുള്ള ജനപ്രിയത എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ഇടപഴകുന്ന രീതിയും എന്റെ നാട്ടിൽ ഞാൻ ചെന്നു കഴിഞ്ഞാൽ നന്നാവുന്നുണ്ടട്ട ചർച്ച, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറച്ചിലൊക്കെ നമുക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നു. നിങ്ങളുടെ റേറ്റിംഗിൽ നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു ട്രിപ്പിൾ ജമ്പ് ചാടിയിട്ട് നിങ്ങൾ 4-5 സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാവരെയും പോലെ തന്നെ അതിലെ അഭിമാനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, തലനാരിഴ കീറിയിട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അനിൽ നമ്പ്യാരായാലും രോഹിണിയായാലും ഉമേഷ് ആയാലും ലക്ഷ്മി ആയാലും കാണിക്കുന്ന വ്യഗ്രതയൊക്കെ ജനങ്ങൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ സ്റ്റുഡിയോന്റെ അകത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊരു സർവേ നടത്താൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക്, ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രതയ്ക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരം വളരെ വലുതാണെന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. മറ്റതൊന്ന് ഇവിടെ പലരും പറഞ്ഞിട്ടുള്ളൊരു സംഗതി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 2010 എന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാനൽ വിളിച്ചു. അതൊരു തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ടിട്ട് KSRTC ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നപ്പോ അവിടുന്ന് എന്നോട് അവർ പറഞ്ഞു തൊഴിലാളികൾക്കെതിരായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ തൊഴിലാളികളെ വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ എന്നെ തിരിച്ചു പറഞ്ഞാച്ച അനുഭവം എനിക്കുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ ഏകദേശം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 9 മാസത്തിലിടയ്ക്ക് എന്നെ ഒരു 40-50 ചർച്ചകൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഡിമാൻഡുകളും പറയാനില്ല. ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു രാഷ്ട്രീയ മനോഭാവത്തിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊന്നുമില്ലാത്ത നിങ്ങളുടെ അവസ്ഥയെ ഞാൻ അങ്ങേയറ്റം മാനിക്കുന്നു. കാരണം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാത്തൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. നിങ്ങൾ സിദ്ധാർത്ഥന്റെ മരണത്തിലായാലും നിങ്ങൾ ഈ കിഡ്നി മാഫിയ, ഇപ്പോഴത്തെ അവയവ മാഫിയയിൽ നിങ്ങൾ കാണിച്ച തൃഷ്ണയിലായാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഈ 10 വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് അപൂർവപൂർവമായ ഈ വിജയം കൊയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച വ്യഗ്രതയ്ക്കും നിങ്ങൾ കാണിച്ച ശുഷ്കാന്തിക്കും എല്ലാ കാലത്തും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഇത് തൃശൂർ പൂരത്തിൻ വെടിക്കെട്ടിന്റെ തലേ ദിവസത്തെ സാമ്പിൾ വെടിക്കെട്ട് പോലെ ആവട്ടെ എന്നും ഇനിയും ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് ഇതുപോലൊരു അവസരം വരികയാണെങ്കിൽ നിങ്ങളുടെ കുതിപ്പ് ഇന്നത്തേതിന്റെ 4 ഇരട്ടിയായി വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഹരിദാസ്. ഇനിയും തുടർന്നും സഹകരിക്കുക കേട്ടോ. ഓക്കെ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞാനൊന്നും ചോദിക്കുന്നില്ല. അനിൽജിക്ക് അറിയാലോ ജനം ടി വിയുടെ പ്രത്യേകത. ഗോവിന്ദപിള്ള, CPM ഗോവിന്ദപിള്ള പറഞ്ഞിട്ടുണ്ട് ജനം ടി വിയെ പറ്റി നേരിട്ടല്ലെങ്കിലും. കൈരളിക്കാർ പീപ്പിൾ എന്നൊരു ചാനൽ തുടങ്ങിയപ്പോ ഗോവിന്ദപിള്ള പറഞ്ഞു ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങൾ ജനം എന്നിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഗോവിന്ദപിള്ള പറഞ്ഞിരുന്നു. പക്ഷെ അത് സാക്ഷാത്കരിച്ചത് ജനം ടി വിയാണ്. അപ്പൊ ജനങ്ങളുടെ നമ്മുടെ നാട്ടുഭാഷയിൽ ജനം എന്ന പേരിൽ വളർന്നു. മാത്രമല്ല ആരും തൊടാൻ മടിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഏറ്റവും മികച്ച ജേർണലിസം, പ്രത്യേകിച്ച് വിശേഷ അനിൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ നമ്മൾ പല ഒരു ചർച്ച ചെയ്തു. ആരും തൊടാൻ മടിക്കുന്ന, ഭയക്കുന്ന, ആരും ചോദ്യം ചെയ്യാൻ മടിക്കുന്ന തമ്പ്രാനെ പോലും തമ്പ്രാൻ നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യമാണ് ജനം ടി വിയെ വ്യത്യസ്തമാക്കുന്നത്. ഈ വാർത്താ പരിപാടി മാത്രമല്ല, ഞാനും കുടുംബവും ഒന്നിച്ച് ആസ്വദിക്കുന്ന പരിപാടികൾ വേറെയുണ്ട്. നാട്ടുവരമ്പ് ഏറ്റവും മികച്ച, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച, പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കൃഷി ആസ്പദമാക്കിയുള്ള പരിപാടി നാട്ടുവരമ്പ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ ജനം ടി വി, ആസ്വാദ്യകരമായ പരിപാടികളുണ്ട്. എന്തായാലും മറ്റുള്ളവർ തൊടാൻ മടിക്കുന്നതിനെ തൊടാനും ചോദ്യം ചെയ്യാനുമുള്ള ചങ്കൂറ്റമാണ് വളരെ ലളിതമായ ഭാഷയിൽ ജനങ്ങളുടെ ശബ്ദമാണ് ജനം ടി വി. ആ ശബ്ദത്തിന്റെ കൂടെ ആ സിംഫണിയിൽ ഒരു ഉപകരണമായി പ്രവർത്തിക്കാൻ എനിക്കും സാധിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ടെന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ. ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നന്ദി നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. ഡോക്ടർ ആരിഫ് ഹുസൈൻ.
എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഞങ്ങളുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്താനുണ്ടോ? താങ്കളുടെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു, ചുരുക്കം വാക്കുകളിൽ. ഓക്കെ, 2 മിനിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ്. എന്തായാലും ആദ്യമേ തന്നെ ഈ ഒരു വേളയിൽ 9ാം വാർഷികം ആഘോഷിക്കുന്ന ജനം ടിവിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പല ആളുകളും പറഞ്ഞ പോലെ തന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എക്സ് മുസ്ലിം ആക്ടിവിസം എന്ന് പറയുന്നത് അത് വലിയ തോതിൽ അതിനൊരു എക്സ്പോഷർ കിട്ടാൻ വഴിവെച്ച ഒരു ചാനൽ തന്നെയാണ് ഈ ജനം ടി വി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആക്ടിവിസത്തിന്റെ മുന്നേയുള്ള ആ പേരിന്റെ കൂടെയുള്ള മുസ്ലിം എന്ന് പറയുന്ന സംഗതി തന്നെയായിരുന്നു. കാരണം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റ് ചാനലുകളെല്ലാം തന്നെ തൊടാൻ പേടിച്ചു നിൽക്കുന്ന ഒരു വിഷയം അത് ഒരു തരത്തിലും അതിൽ ശങ്കിച്ചു നിൽക്കാതെ അതെന്താണ് എന്ന് അറിയാനും അത് എവിടെയാണ് അതിന് പ്രസക്തി എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് മുന്നോട്ട് വന്ന് നമ്മളെ ക്ഷണിക്കുവാനും കാണിച്ച ആ മനസ്സ്, ആ ഒരു രീതി, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് അത് ജന ടി വി കാണിച്ചിട്ടുണ്ട്. ഒന്നത്, രണ്ട്, ജനാധിപത്യത്തിന്റെ തൂണുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ മാധ്യമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു തൂണ് കൂടിയാണത്. അത് തിരിച്ചും കൊണ്ടും കൊടുത്തും തന്നെയാണ് അത് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു മികച്ച മാതൃകയായിട്ട് ജന ടി വി നിൽക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ പലരും സൂചിപ്പിച്ചതായതുകൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. അതായത് ഇവിടെ വന്നിരുന്ന് പറയുന്ന ആളുകൾ, അതിനിപ്പോൾ ജനം ടി വിയെ നേരിട്ടുള്ള ചർച്ച, അനിൽ നമ്പിയാരെ തന്നെ ഞാൻ 1-2 തവണ ചില വിഷയങ്ങളിലുള്ള വിയോജിപ്പ് നേരിട്ട് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് കേട്ടു നിൽക്കുന്നു എന്നത് വരുമ്പോൾ അതൊരു വലിയ ഒരു ഒരു മാതൃക തന്നെയാണ്. ഒന്നത്, രണ്ട്, പറയാനുള്ളത് ആരും ഇവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള ഒരു വേദിയാക്കി ഇത് മാറ്റുമ്പോൾ ഇത് മറ്റ് ചാനലുകൾക്കും ഒരു മാതൃകയാക്കാം എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഇതുപോലെ പല വിഷയങ്ങളും നിങ്ങൾ എടുക്കുന്നു, ചർച്ചയാക്കുന്നു എന്ന് വരുമ്പോഴും ചില വിഷയങ്ങളിൽ ഒരു ചെറിയ ഒരു ഒരു അലംഭാവം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ഞാൻ പറയും. അത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ നാട്ടില് കുട്ടികളെ അവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് മദ്രസാ പീഡനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയവും, രണ്ട്, ഇവിടെ നടക്കുന്ന സർക്കംസിഷൻ സംബന്ധിച്ചിട്ടുള്ള വിഷയം. ഈ രണ്ട് വിഷയങ്ങളിലും പല തവണ ഇതുപോലെ ഒരു വിഷയം നിങ്ങൾ ഏറ്റെടുക്കണം, ഇത് ചർച്ചയാക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുമ്പോഴും അതിനകത്ത് നിങ്ങൾ എത്രമാത്രം ഡേറ്റ ഇവിടെ ഉണ്ടായിട്ടും അതിലേക്ക് മുന്നോട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല. അതൊരു പരാതിയായിട്ട് ഈ വേളയിൽ ഉറപ്പുതരുന്നു, നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ ആരിഫ്. നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കാരണം ഇത് കുട്ടികളുടെ ഒരു ജീവിതം അത് ബാധിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം, ഒരു ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്. അത് ഇനി എങ്ങനെ ചർച്ചയാക്കണം, അതിന് മറ്റ് മാധ്യമങ്ങൾ തൊടാൻ പേടിച്ചു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിന് നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് എന്റെ ഒരു ഒരു കൃത്യമായ ഒരു അഭിപ്രായമായിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയം ഇതുപോലെ ഇവിടം വരെ എത്തിച്ചു. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ആനിവേഴ്സറി ദിനത്തിൽ നിങ്ങൾക്കുള്ള ആ ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി ആരിഫ് ഹുസൈൻ. ഒരു വിഷയത്തോടോ നമുക്ക് ഐത്തമില്ല, അതുകൊണ്ട് താങ്കൾ നിർദ്ദേശിച്ച ഈ രണ്ട് വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും, ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, സ്റ്റാൻലി സെബാസ്റ്റ്യനും ഈ ചർച്ചകളിൽ അതുപോലെ സംവാദങ്ങൾ വളരെ സജീവമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരാളാണ്. അതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സ്റ്റാൻലി സെബാസ്റ്റ്യൻ, 9 വയസ്സിലെത്തി നിൽക്കുന്ന ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഈ 10ാം വയസ്സിലേക്ക് ഇറങ്ങുന്ന ജനം ടിവിക്ക് എല്ലാ ആശംസകളും ഭാവങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. ശക്തമായിട്ട് വളർന്ന കേരളത്തിൽ 1ാം സ്ഥാനത്ത് തന്നെ ജനം ടിവി എത്തിച്ചേരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്റ്റാഫിനും സംഘാടകർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിലുപരിയായിട്ട് കേരളത്തിന്റെ ടി വി ചരിത്രത്തിലെ ജനം ടിവിക്ക് മുമ്പും പിമ്പും എന്നാണ് കാലം അടയാളപ്പെടുത്താൻ പോകുന്നത്. കാരണം ജനം ടിവിയുടെ വരവിന് ശേഷമാണ് കേരളത്തിലെ ഒരു എക്കോ സിസ്റ്റത്തിന് മാറ്റം വന്നത്. ജനം ടിവി വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ്, ഇടത് വലത് ജിഹാദി ഒരു എക്കോ സിസ്റ്റം, കുറെ കാര്യങ്ങൾ മാച്ച് ഫിക്സിംഗ് നടത്തും, അത് മാത്രം മീഡിയകൾ പറയും, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആരും പറയാൻ പാടില്ല, അതിന് ശബ്ദമില്ല, അത് പുറത്തു വരത്തില്ല എന്നുണ്ടായിരുന്നു. ജനം ടി വി വന്നതിന് ശേഷമാണ് ഈ മാച്ച് ഫിക്സിംഗുകാരുടെ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ മലയാളികൾ അറിയാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ഇത് കേരളമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തോതിലുള്ള സെഡിഷൻ, ഇത് ഇന്ത്യയുടെ ഭാഗമല്ല, ഇതൊരു സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു സെഡിഷൻ അജണ്ടയാണ് കേരളത്തിലെ ഇതിനു മുമ്പിലുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ജനം ടി വി വന്നതിന് ശേഷമാണ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഒരു ഭാഗം മാത്രമേ കേരളമുള്ളൂ, ആ ഒരു കാര്യം കൃത്യമായിട്ട് അടിവരയിട്ട് പറയും. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടു കൂട്ടർക്ക്, ഇവിടുത്തെ പ്രാക്ടീസിങ് ഹിന്ദുസിനും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിക്കും ഒരു ശബ്ദമുണ്ട്. ആ ഈ രണ്ടു കാര്യം എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത്,
ജനം ടി വി വരുന്നിടം വരെ ദേശീയവാദി ക്രിസ്ത്യാനികൾക്ക് സംസാരിക്കാൻ ഒരു വേദി ഇല്ലായിരുന്നു കേരളത്തിൽ. ദേശീയവാദി ക്രിസ്ത്യാനിക്ക് ഒരു സൗണ്ട് ഇല്ലായിരുന്നു, അവർക്ക് പറയാനൊരു സ്ഥലമില്ലായിരുന്നു. അല്ലെങ്കിൽ നാഷണൽ ചാനലുകളിലൊക്കെ 2004-2014 വരേക്കും ക്രിസ്തീയ വേഷം കെട്ടി വന്നുകൊണ്ടിരുന്നവരെല്ലാം പാകിസ്ഥാനെയും ചൈനയും സപ്പോർട്ട് ചെയ്യുകയും രാജ്യദ്രോഹം പ്രസംഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭാരതമാതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രഡീഷണൽ ആൾക്കാർക്കും ഈ രാജ്യസ്നേഹികൾക്കും ഒരു ശബ്ദമുണ്ടെന്നും അത് ടി വിയിൽ പറയാൻ സാധിക്കുമെന്നും അതിനൊരിടം നൽകിയത് ഇത്രയും ചാനലുകൾ പല ഭാഷകളിൽ 10-20 ഭാഷകളിൽ ഇന്ത്യയിൽ ചാനലുകൾ ഉണ്ടായിട്ട് ജനം ടി വിയാണ്. അതിനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു പ്രത്യേക രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഞങ്ങളെ ഈ ദേശീയ മുഖ്യധാരയിൽ ഞങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ സാധിച്ചത് കൃത്യമായിട്ട് ജനം ടി വിയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായ പിന്തുണ ജനം ടി വിക്ക് ഞങ്ങൾ നൽകുന്നു, അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ അജണ്ടകൾ, അതായത് ഇതുവരെ ഞങ്ങൾ പറയുന്ന സൗണ്ട് മാത്രം പുറത്തു വന്നാൽ മതി, ബാക്കിയുള്ളതൊന്നും പുറത്തു വരണ്ട, പലരും വീർപ്പിച്ച ബലൂൺ ഒരു കുഞ്ഞു സൂചി കൊണ്ട് ജനം ടി വി കുത്തിപ്പൊട്ടിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. പലരും കൊണ്ടുവന്ന പല അജണ്ടകളും ടൂൾ കിറ്റുകളും ഒക്കെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പൊട്ടിച്ചത്, അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. അപ്പൊ അത് ഇനിയും മുന്നേറും. അതിന് ഇക്കാര്യത്തിൽ ഒരു എന്താണ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും മറ്റുള്ളവർ മറച്ചു വെക്കുന്ന കാര്യങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ദൗത്യം തുടരണം എന്ന് ആവശ്യപ്പെടുന്നു. അതിലെല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എന്റെ നന്ദിയും പിന്തുണയും രേഖപ്പെടുത്തുന്നു. നന്ദി. യെസ്, വളരെയധികം നന്ദി. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രത്യേക സംവാദത്തിൽ പങ്കെടുത്ത അതിഥികൾ മുന്നോട്ട് വച്ച എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ജനം ടി വി ജനങ്ങളുടേതാണ്, പ്രേക്ഷക ലക്ഷങ്ങളാണ് ഞങ്ങളുടെ ശക്തി. തലയെടുപ്പോടെയും ചങ്കുറപ്പോടെയുമാണ് ഞങ്ങൾ 10-ാം വർഷത്തിലേക്ക് കടക്കുന്നത്. നിങ്ങൾ ഇതുവരെ നൽകിപ്പോന്ന സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജനം പ്രത്യേക സംവാദം, സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്തേ.